السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സ്നേഹനിധികളായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതാനങ്ങളെ പാടിപ്പുകയും അവിടുത്തെ മതഹുകൾ ഏറെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ റബീഉൽ അവ്വലിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതിന് റഹ്മാനീസ് മുന്നോട്ട് വരികയും ഫിയോസഫ് റഹ്മാനീസിലൂടെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി വന്നപ്പോൾ ആ ദഅവത്തിൻ്റെ പ്രബലതയെ ബോധ്യപ്പെടുത്തുന്നതിന്, പുണ്യനബിയോട് എതിർത്തവർ, പുണ്യനബിയെ ധിക്കരിച്ചവർ, അവരുടെ മുമ്പിൽ പരിശുദ്ധ ദീനിൻ്റെ യാഥാർത്ഥ്യം, അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയ ലഭിക്കുന്ന പ്രവാചകനാണ് ഞാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിക്കാനു വേണ്ടി അവിടുന്ന് അമാനുഷികമായ പല കഴിവുകളും അമാനുഷികമായ പല സംഭവങ്ങളും പ്രകടിപ്പിക്കുകയുണ്ടായി. മുഇജിസത്ത് എന്ന് സാങ്കേതികമായി അതിനെ പറയും. മുഇജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ അവരിൽ നിന്നുണ്ടാവുന്ന അമാനുഷിക സംഭവങ്ങൾ. പൂർവ്വകാല പ്രവാചകന്മാരും പ്രബോധനവുമായി വന്ന സമയത്ത്, ദഅവത്തുമായി വന്ന സമയത്ത് ആ പ്രവാചകന്മാരെ ധിക്കരിച്ചവർക്ക് ആ കാലഘട്ടത്തിൽ യോജിച്ചതായ വിധത്തിലുള്ള മുഇജിസത്തുകൾ ആ പ്രവാചകന്മാർ പ്രകടിപ്പിച്ചിരുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനവധി മുഇജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുഇജിസത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുഇജിസത്തുകളെ പരാമർശിക്കുകയാണിവിടെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഇജിസത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാകുന്നു. ഹബീബായ നബി വരുന്ന സന്ദർഭം അറബി ഭാഷയിൽ നിപുണന്മാരായ, അറബി ഭാഷയിലെ മാഹിരീങ്ങളായ, അറബി ഭാഷയിൽ അറബി സാഹിത്യത്തിൽ അതിസമർത്ഥരായ വലിയ ഒരു വ്യൂഹത്തിൻ്റെ അടുക്കലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ദഅവത്തുമായി വന്നപ്പോൾ അവരിലേക്ക് അതേ ഒരു കാര്യത്തിലൂടെ മുഇജിസത്ത് ഹബീബായ നബി പ്രകടിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഇജിസത്ത് എന്ന് പറയുന്നത്. ആ മുഇജിസത്തിൻ്റെ ഇന്നും അന്ത്യനാൾ വരെ ഇനി നിലനിൽക്കുന്നതുമായ ഒരു മുഇജിസത്ത് അത് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ സമയത്ത് വിശുദ്ധ ഖുർആൻ തന്നെ ആ അറബ് ലോകത്തെ, അറബി ഭാഷയിലെ സാഹിത്യ നവോമണ്ഡലങ്ങളിലെ പ്രശോഭിതരായ അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ പോലെയൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്നവരെ വെല്ലുവിളിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സമർത്ഥിച്ച ശേഷം പിന്നീട് അവരെ ഒന്നുകൂടെ പടിയിറങ്ങി ഒരു 10 സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരൂ എന്നവരെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിനും അവർ സാധ്യമല്ല എന്ന് വന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ തന്നെ അവരെ വെല്ലുവിളിക്കുന്ന മറ്റൊരു രൂപം ഏറ്റവും ചെറിയ ഒരു സൂറത്തെങ്കിലും അം യഖൂലൂനഫ്തറ, ഈ വിശുദ്ധ ഖുർആനിനെ മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയതാണ് എന്നവർ പറയുന്നുണ്ട് എങ്കിൽ കുൽ നബിയെ നിങ്ങൾ അവരോട് പറയുക, ഫഅതൂ ബിസൂറത്തിൻ മിസ്ലി, ഈ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സമാനമായ ഏതെങ്കിലും ഒരു സൂറത്തിനോട് സമാനമായ സൂറത്ത് കൊണ്ടുവരാൻ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമുള്ള അൽ ബഖറ സൂറത്ത് മുതൽ വളരെ ചെറിയ സൂറത്തുകൾ വരെയുണ്ട്. സൂറത്തുൽ കൗസർ പോലെയുള്ള വളരെ ചുരുങ്ങിയ ആയത്തുകൾ മാത്രമുള്ള സൂറത്ത്, സമാനമായ ഏതെങ്കിലും ഒരു സൂറത്തിനോട് നിങ്ങൾക്ക് കിടപിടിക്കാവുന്ന വിധത്തിലുള്ള സൂറത്ത് കൊണ്ടുവരാൻ സാധ്യമാണോ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയും വദുഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ, നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ
സമാനമായ ഇതിനോട് തുല്യമായ ഒരു വിശുദ്ധ ഖുർആൻ എന്നതിനോട് വിശുദ്ധ ഖുർആനിലെ സൂറത്തിനോട് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നവരെ മുഴുവനും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കോളി അതിനുവേണ്ടി നിങ്ങൾ അവരെ വിളിച്ചോളി അവരെ സഹായം തേടിക്കോളി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്നും ഈ വെല്ലുവിളി ലോകത്ത് പ്രകമ്പനം കൊള്ളുകയാണ് അന്ത്യനാൾ വരെ ഈ വെല്ലുവിളി നിലനിൽക്കും അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വെല്ലുവിളിക്ക് ഇന്ന് വരെ ഉത്തരം നൽകാൻ ഒരാൾക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമയാഥാർത്ഥ്യം വസ്തുത വിശുദ്ധ ഖുർആൻ ഇന്നും അവരെ വെല്ലുവിളിക്കുകയാണ് മുത്തുനബിയുടെ മുഅ്ജിസത്തായ ഈ വിശുദ്ധ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് പുണ്യനബിയുടെ ജീവിതത്തിലെ അമാനുഷിക സംഭവങ്ങളിൽ മറ്റൊന്നാണ് അവിടുത്തെ ദഅവത്തുമായി ജനങ്ങളിലേക്ക് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ധിക്കരിക്കുകയും പുണ്യനബിയോട് വ്യത്യസ്തങ്ങളായ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഹബീബായ നബിയോട് മക്കയിൽ വെച്ച് ബഹുമാനപ്പെട്ട പുണ്യനബിയുടെ ദഅവത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുചരന്മാരിൽ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ടവർ ഹബീബിനോട് പറഞ്ഞു നിങ്ങൾ സത്യവാനാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹിയ ലഭിക്കുന്നവരാണ് എങ്കിൽ ഇതാ വാനലോകത്ത് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തരുമോ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈ ചൂണ്ടുകയും ചന്ദ്രനെ കൊള്ള നേരെ കൈ ചൂണ്ടി രണ്ട് പിളർപ്പുകളായി ചന്ദ്രൻ മാറി നിന്നു വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇഖ്തറബത്തി സഅഅ വൻശക്കൽ ഖമർ ചന്ദ്രൻ പിളർന്നു എന്ന വസ്തുത വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ സംഭവം നടന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് മഹാന്മാരും ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും അന്ന അഖില മക്ക സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിയഹും ആയതൻ അവർക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണമെന്ന് മക്കാവാസികൾ മക്കാർ ഹബീബായ നബിയോട് ആവശ്യപ്പെട്ടു ഫഅറാഹുമുൽ ഖമർ ഹബീബായ നബി അവർക്ക് ഖമറിനെ കാണിച്ചു കൊടുത്ത് ശിഖൈനി രണ്ട് ഭാഗമായി രണ്ട് പിളർപ്പായത് നിൽക്കുന്നു ഇത് ഹബീബായ നബിയുടെ കാലത്ത് തന്നെ നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് തൊട്ടടുത്ത ഹദീസിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് അന്നൽ ഖമറ ഇൻശക്ക അലാ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ കാലത്ത് ചന്ദ്രൻ രണ്ട് പിളർപ്പായി പിളർന്നു എന്ന് രണ്ട് ഭാഗമായി മാറി നിന്നു എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് ദൃശ്യമാഴിയെന്നും നമ്മുടെ കേരളക്കരയിൽ അതിന് സാക്ഷിയായ ഇവിടത്തെ ഒരു രാജാവ് അതിൻ്റെ ഉടമ ആരാണ് അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് അന്വേഷിക്കുകയും ഇവിടെ വന്നിരുന്ന ബഹുമാനപ്പെട്ട ഒരു സ്വഹാബത്തുമായി ദഅവത്തുമായി വന്ന സ്വഹാബത്തുമായി അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ആ ഉടമയുടെ അതിന് കാരണക്കാരനായ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി മക്കയിലേക്ക് പലായനം ചെയ്തു എന്നുമുള്ളത് വളരെ പ്രശസ്തമായ ചരിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഹബീബായ നബിയുടെ മുഅ്ജിസത്തുകളിൽ മറ്റൊന്ന് ഈത്തപ്പനത്തടി തേങ്ങിത്തേങ്ങിക്കരയുന്ന ഒരു സംഭവമുണ്ടായി ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന മിമ്പർ താൽക്കാലികമായി മാറ്റിയ ഒരു സന്ദർഭത്തിൽ അതുവരെ ഉപയോഗിച്ച് വന്നിരുന്ന ഈത്തപ്പനത്തടി അത് മാറ്റിവെക്കുകയും പുതുതായി നിർമ്മിച്ച മിമ്പറിലേക്ക് കയറി ഖുതുബ ഓതാൻ വേണ്ടി ഇങ്ങനെ കയറുകയും ചെയ്തപ്പോഴേക്കും തേങ്ങി തേങ്ങിക്കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു ബഹുമാനപ്പെട്ട സ്വഹാബത്തടക്കം ആ ശബ്ദം കേട്ടു ആ സമയത്ത് ഹബീബായ നബി ഇറങ്ങി വരുന്നു നോക്കുമ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഈത്തപ്പനത്തടി അവിടെ ചാരിവെച്ചിരുന്നു ആ ഈത്തപ്പനത്തടിയാണ് തേങ്ങിത്തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ നബി അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അതിനെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ആ സമാശ്വസിപ്പിച്ചപ്പോഴാണ് അത് അടങ്ങുന്നത് അത് ശാന്തമാകുന്നത് ഈ സംഭവത്തെ പിൽക്കാലത്തും ഓർക്കുകയും ഇതിനെ സ്മരിക്കുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഹീനമാ തൂഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നാ നഖൂൽ ഹബീബായ നബി ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് യാ റസൂലല്ലാ ഹബീബായ നബിയെ ഇന്ന ജിദ്അൻ കുന്ത തഖ്തുബു അലൈഹി
അങ്ങ് ഖുതുബക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പനത്തടി, ആ ഈത്തപ്പനത്തടിയെ അങ്ങ് ഉപേക്ഷിച്ചപ്പോൾ ആ ഈത്തപ്പനത്തടി തേങ്ങി തേങ്ങി കരഞ്ഞുവെങ്കിൽ അത് കൈഫഹീന തറക്കുത്തന, നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നബിയേ ലാ തഹന്നുൽ ഖുലൂബ് ഇലൈക്, അങ്ങയിലേക്ക് ഹൃദയങ്ങൾ തേങ്ങിക്കരയാതിരിക്കുക. ഒരു തടി, ഒരു ഈത്തപ്പനത്തടി, നിർജീവമായ വസ്തു, ജീവനില്ലാത്ത ഒരു വസ്തു, ആ വസ്തുവാണ് ഹബീബായ നബിയുടെ വിയോഗത്തെ തുടർന്ന്, അസാന്നിധ്യത്തെ തുടർന്ന് തേങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഭവം, ഹബീബായ നബിയുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ആശ്ചര്യകരമായ മറ്റൊരു അമാനുഷിക സംഭവമാണ് അവിടുത്തെ പരിശുദ്ധമായ വിരലുകൾക്കിടയിൽ നിന്ന് ഉറവയെടുക്കുന്നു എന്നുള്ളത്. പല സന്ദർഭങ്ങളിൽ ഹബീബായ നബിയുടെ സവിധത്തിൽ അനുയായികൾ അനുചരന്മാർ ഹബീബായ നബിയോട്, വെള്ളമില്ല, ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് കുളിക്കാനിൽ ഉള്ള വെള്ളത്തിനും കുടിക്കാനുള്ള വെള്ളത്തിനും ഞങ്ങളെ നാൽക്കാലികൾക്ക് വെള്ളത്തിനും ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്നറിയിക്കുന്ന സമയത്ത് ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുക്കി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജനങ്ങളെല്ലാവരും കൂടിയും ദാഹിച്ചു വലഞ്ഞതായൊരു സന്ദർഭത്തിൽ അവർ ഹബീബായ നബിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഹബീബായ നബിയോട് വിഷയം പറയുന്നു, നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല. ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുക്കലുണ്ടായിരുന്ന ഒരല്പ വെള്ളം, ആ വെള്ളം എടുക്കുകയും പാത്രത്തിലെ ഉള്ള വെള്ളത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ കൈ ആ വെള്ളത്തിലേക്ക് വെക്കുകയും ചെയ്തു. എന്നിട്ടവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ വെള്ളം എടുത്തുകൊള്ളുക, നിങ്ങൾക്ക് വേണ്ട കുടിക്കാനും നിങ്ങൾക്ക് വേണ്ട വളു എടുക്കാനും ആവശ്യമായിടത്തോളം നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് അവർ വെള്ളം ഉപയോഗിച്ച് തുടങ്ങി. ധാരധാരയായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഉപയോഗിച്ചിട്ടും വെള്ളം തീർന്നിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പിൽക്കാലത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന്. ബഹുമാനപ്പെട്ടവരതിന് മറുപടി കൊടുത്തത്, ഞങ്ങളൊരു 100,000 പേരെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ വെള്ളം തികയുമായിരുന്നു. എന്നാൽ ഞങ്ങൾ 1,500 പേരാണ് ഞങ്ങൾ അന്നുണ്ടായിരുന്നത്. ഞങ്ങളതൊക്കെ ആ വെള്ളം ഉപയോഗിച്ചിട്ടും ആ വെള്ളം അവിടെ ശേഷിച്ച് ബാക്കിയായിക്കൊണ്ടേയിരുന്നു, അത് തീർന്നു പോയിട്ടില്ലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹബീബായ നബിയുടെ ജീവിതത്തിലെ മറ്റൊന്നാണ്, ഹബീബായ നബി ആകാശത്തിലേക്ക് കൈ ഉയർത്തിയപ്പോയേക്കും അവിടെ നിന്ന് വെള്ളം കോരിച്ചൊരിഞ്ഞ് മഴ വർഷിക്കുന്നു. ഒരു ജുമാ ദിവസത്തിൽ, ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ ബഹുമാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്നു, നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ സസ്യങ്ങളെല്ലാം ഉണങ്ങി വരണ്ടു പോയിരിക്കുന്നു. മാത്രമല്ല ഞങ്ങളെ ജീവികൾ, ആ ജീവികൾ വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞു പോയിരിക്കുന്നു. വെള്ളം കുടിക്കാത്തത് കൊണ്ട് അതിന് പാല് കിട്ടാതിരിക്കുന്നു, അകിടിൽ പാലില്ലാതായിരിക്കുന്നു. ഹബീബായ നബി ആ സമയത്ത് കൈകൾ ഉയർത്തി വാനത്തിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തപ്പോഴേക്കും കോരിച്ചൊരിയുന്ന പേമാരി വന്നു. ആ സന്ദർഭത്തെ സ്വഹാബത്ത് വിവരിക്കുന്നുണ്ട്, ആ സന്ദർഭത്തിൽ ആകാശത്തിൽ മേഘത്തിൻ്റെ ഒരു പൊട്ടുപോലും ഉണ്ടായിരുന്നില്ല. ആഴ്ച തുടരേ മഴ പെയ്തു എന്ന, പിറ്റത്തെ ആഴ്ച വെള്ളിയാഴ്ച അതേ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ സദസ്സിലേക്ക് കയറി വരികയും ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഹബീബായ നബിയോട് പറയുന്നുണ്ട്, നബിയെ മഴ വർഷിച്ചിട്ട് പേമാരി കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്, പ്രയാസത്തിലായിട്ടുണ്ട്, നിൽക്കാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് ഉടനെ കൈകൾ ഉയർത്തി. ആ കൈകൾ ഉയർത്തിയപ്പോഴേക്കും കോരിച്ചൊരിയുന്ന പേമാരി അവിടെ നിരച്ചു. ഹബീബായ നബിയുടെ കൈകൾ ഉയർത്തിയൊന്ന് ദുആ ചെയ്തപ്പോഴേക്കും അള്ളാഹു അവിടുത്തേക്ക് അമാനുഷികമായി നൽകിയ സിദ്ധി, അമാനുഷികമായി നൽകിയ കഴിവ് അവിടെ നിന്ന് മഴ മാറി നിൽക്കുകയും മഴ കോരിച്ചൊരിയുന്ന മഴ അവിടെ നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അനുചരന്മാർ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. ആ കിണറ്റിലുള്ള വെള്ളം അവർ ഉപയോഗിച്ച് തീർന്നുപോയി. തീർന്ന സമയത്ത് ആ കിണറ്റിൽ തുള്ളി വെള്ളമില്ല, ഒരിറ്റു വെള്ളം പോലുമില്ലാത്ത വിധത്തിൽ അത് തീർന്നുപോയി. ആ സമയത്താണ് അവർ ഹബീബായ നബിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത്, നബിയെ വെള്ളം പൂർണ്ണമായും തീർന്നു പോയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഇനി വെള്ളം ഈ കിണറ്റിൽ വെള്ളമില്ല അതുകൊണ്ട് വെള്ളത്തിന് ഞങ്ങളെ വെള്ളം തന്നെ വെള്ളമില്ലല്ലോ നബിയേ ഞങ്ങൾ പ്രയാസത്തിലാണല്ലോ എന്ന് നബിയോട് അവരാദി പറയുന്നത് ഹബീബായ നബി അസ്റഫുൽ ഖൽഖ് സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തൊട്ട് മുമ്പിലുള്ള പാത്രത്തിൽ നിന്ന് വളു എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ് ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നിന്ന് വളു എടുക്കാൻ ഇങ്ങനെ ഒരുങ്ങുകയാണ് ഹബീബായ നബി അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിലെ വെള്ളം നേരെ വായിലേക്ക് എടുത്തു എന്നിട്ട് കിണറ്റിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും വായിലൊന്ന് കൊപ്പിളിക്കുകയും എന്നിട്ട് ആ കിണറ്റിലേക്ക് തുപ്പുകയും ചെയ്തു ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയുകയാണ് ആ സമയം മുതൽ വെള്ളം സമൃദ്ധമായി വർദ്ധിക്കാൻ തുടങ്ങി കിണറ്റിൽ അത് വറ്റിപ്പോയ ഒരിറ്റുപോലും വെള്ളമില്ലാത്ത ആ കിണറ്റിൽ സമൃദ്ധമായി വെള്ളം വർദ്ധിച്ച് വർദ്ധിച്ച് വരാൻ തുടങ്ങി ഞങ്ങൾക്കാവശ്യമായ വിധത്തിൽ ഞങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയും ഞങ്ങളെ നാൽക്കാലികൾക്ക് കുടിപ്പിക്കുകയും ഞങ്ങൾ ഒലയെടുക്കുകയും ഞങ്ങളിൽ കുളിക്കേണ്ടവർ കുളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും വെള്ളം തീർന്നു പോയില്ല ആ വെള്ളം അവിടെ സമൃദ്ധമായി അതിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിക്കുന്നുണ്ട് സ്വഹാബത്ത് പിൽക്കാലത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുണ്യനബിയുടെ ജീവിതത്തിലെ അമാനുഷിക സംഭവങ്ങളിലെ അത്ഭുതകരമായ മറ്റൊരു സംഭവമാണ് ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കല്ലുപോലെയുള്ള നിർജീവ വസ്തുക്കൾ സംസാരിക്കുമായിരുന്നു എന്നുള്ളത് കല്ല് നബിയോട് വർത്തമാനം പറയുമായിരുന്നു ഹബീബായ നബിയുടെ ജീവിതത്തിലെ ഒരു അനുഭവത്തെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു കുന്തു അംഷി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫി മക്ക മക്കയിൽ ഫഅറാ ഹജറൻ ഞാനൊരു കല്ല് കണ്ടു മാ മറ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിൻ്റെ അടുക്കലൂടെ ഹബീബായി നബി നടന്നു പോയിട്ടേയില്ല മറത്തൻ ഇല്ലാ വസമിഉത്തു ബിഉദ്നയ്യ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ആ കല്ലിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോഴൊക്കെയും ഹബീബായ നബിയോട് അസ്സലാമു അലൈക്കും എന്ന് ഈ കല്ല് സലാം പറയുമായിരുന്നു നബിയോട് ഈ കല്ല് സലാം പറയുമായിരുന്നു ഒരു നിർജീവ വസ്തുവാണ് പക്ഷേ ഹബീബായ നബിയോട് സലാം പറയുന്ന ഒരു കല്ല് സലാം പറയുന്നു എന്നുള്ളത് അവിടുത്തെ ജീവിതത്തിലെ ഒരു അമാനുഷിക സംഭവമാകുന്നു അതുപോലെ തന്നെ ഹബീബായ നബിയുടെ കയ്യിലുള്ള വടി ആ വടി ഹബീബായ നബിയുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ് ആ സന്ദർഭത്തിൽ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുന്നു എവിടെ നിന്നാണ് തസ്ബീഹ് എന്ന് ബഹുമാനപ്പെട്ടവർ വീക്ഷിച്ചപ്പോൾ ഹബീബായ നബിയുടെ പരിശുദ്ധ കരങ്ങളിലുള്ളതായ ആ വടിയാണ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ളതായ ആ വടിയുടെ തസ്ബീഹ് ആ സദസ്സിൽ അപ്പോഴുണ്ടായിരുന്ന അബൂബക്കറും ഉമറും ഉസ്മാൻ അടക്കമുള്ള സ്വഹാബത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊന്ന് ഹബീബായ നബിയുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ മുത്തുമണികളുണ്ടല്ലോ പരിശുദ്ധമായ വചനങ്ങൾ പരിശുദ്ധമായ സംസാരം ആ വാക്കുകൾ ഹബീബായ നബിയുടെ ശബ്ദങ്ങൾ എവിടെയൊക്കെ കേൾക്കണമോ അവിടേക്കെല്ലായിടത്തേക്കും ആ ശബ്ദങ്ങൾ എത്തുമായിരുന്നു എന്നുള്ളത് അവിടുത്തെ ശബ്ദത്തിന് അള്ളാഹു കൊടുത്ത ഒരു മുഇജിസത്താണ് അമാനുഷികതയാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മിനയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മിനയിൽ നിന്ന് ഒരുമിച്ച് കൂടിയതായ ആളുകളിലേക്ക് മുഴുവനും അതോടൊപ്പം അവർ എവിടെയൊക്കെ അവരുടെ ഭവനങ്ങളിൽ എവിടെയൊക്കെ താമസിക്കുന്നുവോ അവിടേക്കെല്ലായിടത്തേക്കും അവരെ ഹബീബായ നബിയുടെ ശബ്ദം ശ്രവിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം അവസാനത്തെ ഹജ്ജത്തുൽ വദാഅ് ഹജ്ജത്തുൽ വദാഅിൽ 100,000-ലേറെ സ്വഹാബത്ത് ഹബീബായ നബിയുടെ കൂടെ അന്ന് അറഫായിൽ സംഗമിച്ചിരുന്നു അറഫാ ഖുതുബ ഹബീബായ നബി നടത്തുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ കേൾക്കുന്ന അതേ ശബ്ദത്തിൽ അകലത്തിലുള്ള ആളും കേൾക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ എല്ലാവരിലേക്കും ഒരേപോലെ ഉപകരണങ്ങളുടെ മാധ്യമമില്ലാതെ ഹബീബായ നബിയുടെ അമാനുഷികതയുടെ ശക്തി കൊണ്ട് എല്ലാവരിലേക്കും ആ ശബ്ദം എത്തുമായിരുന്നു അവരെ ശ്രവിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ മറ്റൊന്നാണ് അവിടത്തേക്ക് വേണ്ട സഹായത്തിന് മരങ്ങൾ വരുമായിരുന്നു എന്നുള്ളത്
നിർജീവമായ ജീവനില്ലാത്ത മരങ്ങൾ ഹബീബായ നബിക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വൈപ്പെട്ടുകൊണ്ട് അവിടുത്തെ അടുക്കലേക്ക് വരുമായിരുന്നു പുണ്യനബി ദഅവത്തുമായി ഇറങ്ങിയ സന്ദർഭം പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയ സന്ദർഭം അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വിവരമറിഞ്ഞുകൊണ്ട് ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഹബീബായ നബിയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് ഈ ബനു ആമിറിൽ ഗോത്രത്തിൽപ്പെട്ട ഇയാളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ചികിത്സാരിയാണ് ഒരു വൈദികനാണ് രോഗങ്ങൾക്ക് അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ സാധിക്കും ഹബീബായ നബിയുടെ അടുക്കലേക്ക് വരുന്നു ഹബീബായ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഹബീബായ നബിയോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ വാദവുമായി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു നിങ്ങൾക്ക് ചികിത്സ വേണമെങ്കിൽ ഞാൻ ചികിത്സിക്കാം നിങ്ങൾക്ക് വല്ല ചികിത്സയും വേണമെങ്കിൽ ഞാൻ ചികിത്സിക്കാം ആ സമയത്ത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിക്കുന്നു ഹല്ലക അൻ ഉദാവീക് ഞാൻ നിന്നെ ചികിത്സിക്കട്ടെയോ ഞാൻ നിനക്ക് ചികിത്സ നൽകട്ടെയോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങോട്ട് ചികിത്സിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആയിക്കോട്ടെ എന്നെ ചികിത്സിച്ചോളി എന്ന് തിരിച്ചു മറുപടി കൊടുക്കുന്നു ഉടനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഈത്തപ്പന മരം മറ്റൊരു മരവും ഹബീബായ നബി ആ മരത്തിനോട് ആവശ്യപ്പെടുന്നു ഇങ്ങോട്ട് വരൂ എന്ന് ഉടനെ തന്നെ ഒന്ന് കുനിഞ്ഞ് സുജൂദ് ചെയ്തുകൊണ്ട് വീണ്ടും തല ഉയർത്തിക്കൊണ്ട് പിന്നെയും കുനിഞ്ഞ് പിന്നെയും തല ഉയർത്തിക്കൊണ്ട് അത് പുണ്യനബിയുടെ അടുക്കലേക്ക് നടന്ന് നടന്ന് വരുന്നു ഹബീബായ നബിയുടെ അടുക്കൽ വന്ന് നിൽക്കുന്നു പിന്നീട് നബി പറയുന്നു തിരിച്ച് പൊഴിക്കോളൂ അപ്പോൾ തിരിച്ച് വന്ന അതേ രൂപത്തിൽ അത് തിരിച്ചു പോകുന്നു ഇത് കണ്ടപാട് ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ആ വ്യക്തി ആശ്ചര്യഭരിതനായി മാറുന്നു ആശ്ചര്യഭരിതനായി നിശ്ചലനായി പോകുന്നു സ്തംഭിച്ചു പോകുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമാനുഷികതയുടെ ഭാഗമായി പ്രകടിപ്പിച്ച ഈ രംഗം കണ്ട് നിശ്ചലനായ ആ വ്യക്തി അവിടെ വെച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അന്നക റസൂലുള്ളാ എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു മുസ്ലിമാകുന്നു മറ്റൊരു അമാനുഷികത ഹബീബായ നബിയുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ ഏതൊരു രംഗത്തും കുറഞ്ഞ ഭക്ഷണമാണോ ആ സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിൻ്റെ വർദ്ധനവ് എന്നുള്ളത് പുണ്യനബി അമാനുഷികമായി അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു ഹന്തക്ക് കുഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം ഹന്തക്ക് കുഴിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വിശന്ന് വലഞ്ഞ സ്വഹാബത്ത് ഹബീബായ നബിയുടെ അവസ്ഥ കണ്ട് അബൂ തൽഹ നേരെ വീട്ടിലേക്ക് പോകുന്നു മുസ്ലൈമിനോട് ചോദിക്കുന്നു ഇവിടെ വല്ലതുമുണ്ടോ ഞാൻ ഹബീബായ നബിയെ കണ്ടു അവിടെ നിന്ന് വിശന്ന് വലഞ്ഞിട്ടുണ്ട് അവിടുത്തെ ശബ്ദം ബലഹീനമായി പോയിട്ടുണ്ട് മുസ്ലൈം പറയുന്നു നമ്മുടെ വീട്ടിലുള്ള അല്പം ഗോതമ്പ് മാവുണ്ട് നമ്മുടെ വീട്ടിലെ അറുക്കാൻ പറ്റുന്ന ഒരു ആട്ടിൻകുട്ടിയുണ്ട് അതിനറുത്തുകൊണ്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ് ഹബീബായ നബിയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അബൂ തൽഹ ചെല്ലുന്നു ചെന്നുകൊണ്ട് പറയുന്നു നബിയെ അങ്ങ് എൻ്റെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് വരാൻ പറയുന്നു ആ സന്ദർഭത്തിൽ വളരെ തുച്ഛമായ വളരെ കുറഞ്ഞ ആ ഭക്ഷണത്തിലേക്ക് വരുന്ന പുണ്യനബി അവിടെ നിന്ന് ആ ഭക്ഷണത്തിലേക്കൊന്ന് മന്ത്രിച്ചൂതുന്നു പിന്നീട് അവർ കഴിച്ച എല്ലാവർക്കും ആ ഭക്ഷണം മതിയാകുവോളം അവർക്കെല്ലാവർക്കും തികയുവോളം ആ ഭക്ഷണം വർദ്ധിച്ചു വരുന്നു ഹബീബായ നബി ഒരു ജീവിയെ ഒന്ന് സ്പർശിക്കുമ്പോഴേക്കും അവിടുത്തെ അമാനുഷികതയുടെ ഭാഗമായി ആ ജീവിയിലുള്ള ഏത് രോഗങ്ങൾക്കും സുഖപ്പെടുന്ന മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് പുണ്യനബിയോട് കൂടെ തിരിച്ചു വരികയാണ് ആ സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി തൻ്റെ മൃഗത്തിനെ അടിച്ചടിച്ച് ഓടിക്കുന്നുണ്ട് പക്ഷേ ആ ജീവിയുടെ ബലഹീനത കാരണവും ജീവിയുടെ ക്ഷീണം കാരണവും ജീവി ഉളറിപ്പോകുന്നില്ല മുന്നോട്ട് ഗമിക്കുന്നില്ല ആ സമയത്താണ് ബേക്കിൽ നിന്ന് ആരോ ഒരാളുടെ കാലടി ഒച്ച കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഹബീബായ നബിയാണ് മൃഗത്തിനെ പുണ്യനബി അവിടുത്തെ വടി കൊണ്ടൊന്നിങ്ങനെ സ്പർശിച്ചിട്ടേ ഉള്ളൂ തങ്ങൾക്കിടെ കൂട്ടത്തിലുള്ള മൃഗങ്ങളേക്കാൾ ഏറ്റവും ഉളരി സഞ്ചരിക്കുന്ന ഒരു മൃഗമായി ഞങ്ങൾക്കത് അനുഭവപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മൃഗം ഉളരി 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 ഓടുകയും മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്നു ആ അതുവരെയുണ്ടായിരുന്ന അതിൻ്റെ ബതിഉൽ ഹറക സാവധാനത്തിലുള്ള നടത്തം സാവധാനത്തിലുള്ളതായ നടത്തം അവിടെ അവസാനിപ്പിക്കുകയും അത് ഉളരി ഉളരി നടക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു അവിടുത്തെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ തരുണത്തിലുള്ളതായ അമാനുഷിക സംഭവങ്ങൾ അനവധിയുണ്ട്
പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ ഹബീബായ നബിയെ പഠിക്കുവാനും ആ ഹബീബായ നബിയെ സ്നേഹിക്കുവാനും അവിടുത്തെ യഥാർത്ഥ അനുയായികളായി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.